നമസ്കാരം. ഓണനിലാവും ഓണക്കോടിയും തുമ്പിതുള്ളലും അമ്മാനിയാട്ടവും കൈകൊട്ടിക്കളിയും തലപ്പന്ത് കളിയും ഊഞ്ഞാലാട്ടവുമെല്ലാം പഴമക്കാരുടെ മനസ്സിനെ ഇന്നും മതിക്കുന്നുണ്ട്. അതൊക്കെ കുളിരുള്ള പുനർനിലാവിൽ ഈണത്തിൽ ഉയരുന്ന ഊഞ്ഞാലാട്ടവും നാട്ടിൻപുറങ്ങളിലെ റോഡിലും പറമ്പുകളിലും നടക്കുന്ന പന്തുകളിയുടെ ആരവവും തിരുവോണ ദിവസത്തെ തുമ്പിതുള്ളലും ഓണക്കോടിക്ക് വേണ്ടി ഭയഭക്തിയോടെ കാരണവന്മാരുടെ മുൻപിലുള്ള നിൽപ്പും മഞ്ഞക്കോടി ഉടുത്ത് ഉത്സാഹഭരിതരായി ഓടിച്ചാടി നടക്കുന്ന കുട്ടികളും കൊയ്ത്തു കഴിഞ്ഞ പാടത്തിൻ്റെ വരമ്പത്തുകൂടി ഓണക്കോടി ഉടുത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന മംഗന്മാരുമെല്ലാം പഴമക്കാരുടെ മനസ്സിലെ മായ്ക്കാൻ കഴിയാത്ത ചിത്രങ്ങളാണ്. പൂവിളിയും പൂവുടവയും ഓണപ്പുടവയും ഓണപ്പൂക്കളവും തൂശനീലയിലെ സദ്യയുമെല്ലാം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുമ്പോഴേ നാം മലയാളികളാകും. നന്മയുടെ പ്രതീകമായ ഉത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളിക്ക് തിരുവോണത്തിൻ്റെ പിറ്റേ ദിനം മൂന്നാം ഓണമാണ്. അവിട്ടം നക്ഷത്ര ദിനമാണ് മൂന്നാം ഓണമായി ആഘോഷിച്ചു വരുന്നത്. ഓണദിനത്തിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ലാത്തതിനാൽ ആവശ്യത്തിലേറെ ആഹാര സാധനങ്ങൾ ഉണ്ടാകും. തിരുവോണ ദിവസം പതിവ് പോലെ ഈ ഭക്ഷണ സാധനം ബാക്കി വരും. അത് സാധാരണ ദിവസങ്ങളിലേക്കാൾ കൂടുതലായിരിക്കുകയും ചെയ്യും. മിച്ചം വരുന്നത് പണ്ടുള്ളവർ കളയാറില്ല. അന്നം കളയുന്നത് പാപമെന്ന് വിശ്വസിച്ച തലമുറയാണല്ലോ നമ്മുടേത്. ബാക്കി വരുന്ന കറികൾ സൂക്ഷിക്കാൻ ആധുനിക സമ്പ്രദായങ്ങളിലൊന്നുമില്ലാതിരുന്ന കാലത്ത് ഓണക്കറികളെല്ലാം ഒന്നിച്ചിട്ട് വയ്ക്കുമായിരുന്നു. തിരുവോണ ദിവസം ബാക്കി വരുന്ന കറികൾ അവിട്ടം ദിനമായ അടുത്ത ദിവസം പുതിയൊരു കറിയായി മാറും. പലയിടങ്ങളിലും ഓണക്കാടി, കാടിയോണം, അവിട്ടക്കട്ട, പഴം കൂട്ടാൻ, അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും നിലയ്ക്കാത്ത ആഘോഷങ്ങൾക്കിടയിൽ നിറപ്പകിട്ടുകളുടെ നിറാഘോഷമായി മാറുന്ന ചടങ്ങാണ് നിലമ്പേരൂർ പൂരം പടയണി. തിരുവോണ പിറ്റേന്ന് അവിട്ടം നാൾ മുതൽ തുടങ്ങുന്ന പൂരം പടയണി ആഘോഷം പൂരം നാളിൽ വിന്യങ്ങളുടെ അകമ്പടിയോടെ ഭക്തിസാന്ദ്രമായി സമാപിക്കും. കല്യാണ സൗഗന്ധ്യം തേടിയ ഭീമസേനൻ ഗന്ധമാദനഗിരി പർവ്വത താഴ്വരയിലെ മാനസ സരോവരത്തിൽ അരയന്യങ്ങൾ പറക്കുന്നത് കണ്ടതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് നിലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ അവസാന ദിവസമായ പൂരം പടയണി. ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം അത്യന്തികമായി ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാരോത്സവമാണെന്ന് കരുതിപ്പോരുന്നു. ഒരു സ്മരണയുടെ പ്രതീകമായിട്ടാണ് ഈ ഉത്സവം തുടക്കം കുറിച്ചത്. മഹാബലി സ്മരണയായാണ് അത് വാമന വിജയത്തെ അടിസ്ഥാനമാക്കി ക്ഷേത്രോത്സവമായിട്ടായിരുന്നു തുടങ്ങിയിരുന്നെങ്കിലും പിന്നീട് അത് ഗാർഹിക ഉത്സവമായി മാറി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.